ഉമ്മൻചാണ്ടി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പുരുന്നേടവുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് സന്ദർശനമെന്നായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം. എന്നാൽ ഉമ്മൻചാണ്ടി പ്രതികരിക്കാൻ തയ്യാറായില്ല. മാനന്തവാടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ബിഷപ്സ് ഹൌസിലെത്തിയത്. ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ, മുൻമന്ത്രി പി കെ ജയലക്ഷ്മി, മുൻ എം എൽ എ കെ സി റോസക്കുട്ടി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ബിഷപ്പ് മാർ ജോസ് പുരുന്നേടവുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്നാവശ്യപ്പെട്ട ഉമ്മൻചാണ്ടി പ്രതികരണത്തിന് തയ്യാറായതുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ മുന്നണിക്കാരും വരാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം വന്നു എന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ മുന്നണിക്കോ കൊടുത്തുവെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നൊരു അർത്ഥമില്ല. മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ മാനന്തവാടി രൂപതയ്ക്ക് നിർണായക സ്വാധീനമുണ്ട്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന രൂപത നേതൃത്വം കോൺഗ്രസുമായി അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന ആഹ്വാനം സഭ നൽകില്ലെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. ഈ സഭയുടെ ഭാഗത്തു നിന്ന് കക്ഷി രാഷ്ട്രീയം ഒരിക്കലും പറയില്ല, അത് ഞങ്ങൾ ആരും പറയില്ല. നേരെ മറിച്ച് നമ്മുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ധാർമ്മികതയെ സംബന്ധിച്ച് നിലപാടുകളെ സംബന്ധിച്ച് പറയും. അതൊരു പാർട്ടിയുടെ നിലപാടല്ല. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.